മലപ്പുറം പൂങ്ങോട് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഘാടകർക്കെതിരെ കേസെടുത്താണ് കാളികാവ് പോലീസിന്റെ അന്വേഷണം. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. മലപ്പുറം കാളികാവ് പൂങ്ങോട് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിനിടെ ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. കാലിക്കറ്റ് എഫ്സിയും നെല്ലിക്കുത്ത് എഫ്സിയും തമ്മിലുള്ള ഫൈനൽ മത്സരം കാണാൻ 10,000-ത്തോളം പേരാണ് എത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. മണൽ വെള്ളം കെട്ടിനിന്നതിനാൽ മുളയും കമുകും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക ഗാലറിയുടെ കാലുകൾ താഴ്ന്നു പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഒപ്പം ഉൾക്കൊള്ളാവുന്നതിലും അധികം പേർ കളി കാണാൻ എത്തിയതും അപകടത്തിന് കാരണം. കളി തുടങ്ങി കഴിയുമ്പോൾ തന്നെ നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,000 കിലോ സെറ്റപ്പാണ് ഇതിലുണ്ട് എന്ന് പറയുന്നത്. അതിനൊരു 9,000-10,000 മേലെ ഗാലറി തന്നെ ഇരിക്കുന്നത്. പിന്നെ ഗാലറി ഒരു ജനുവരി 26-നൊക്കെ കെട്ടി വെച്ചതാണ്. അതിൻ്റെ അടിയിൽ വന്നത് ഒന്നാമത് ജനങ്ങൾ വെയിറ്റ്, രണ്ടാമത് ഇതിനെ കുറച്ച് പയക്കുണ്ട്, മൂന്നാമതിൻ്റെ അടിയിൽ പെയ്ത മഴ ഉണ്ടല്ലോ. ഒക്കെപ്പാട് എല്ലാം പാടെ കൂടിയാണ് ഒരുമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഘാടകർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയതോടെ കേസെടുത്താണ് കാളികാവ് പോലീസിന്റെ അന്വേഷണം. പരിക്കേറ്റവരെ വണ്ടൂർ, നിലമ്പൂർ, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജനം, മലപ്പുറം.